ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിടത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് വലിയ ധനികയും ഭക്തയും ഒക്കെയാ. പള്ളിക്കാര്യങ്ങളിലും പള്ളി ആവശ്യത്തിനൊക്കെ എത്ര കാശും ചെലവഴിക്കാൻ മടിയില്ലായിരുന്നു. പക്ഷേ അർഹതപ്പെട്ടവരോ സാധുക്കളോ വന്നാല് അവരെ മൈൻഡ് ചെയ്ത് പോലുമില്ലായിരുന്നു. ഇങ്ങനെയൊരു ദിവസം ആ സ്ത്രീ മരിച്ചു. മരിച്ചതിന് ശേഷം മാലാഖ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴികളിൽ വലിയ വലിയ വീടുകളും കുഞ്ഞു കുഞ്ഞു വീടുകളുമൊക്കെ കണ്ടു. ഇതിന്റെ കാര്യം മാലാഖയോട് ചോദിച്ചപ്പോൾ മാലാഖ പറഞ്ഞു, ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് നിങ്ങൾക്കിവിടെ വീട് പണിയാറുണ്ട് ഞങ്ങളെന്ന്. ആ സ്ത്രീ തനിക്ക് വലിയ മണിമാളിക കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നോക്കിയിരുന്നു. പക്ഷേ നാല് കമ്പും ഒരു ഓലമടലും എത്തിയപ്പോൾ മാലാഖ പറഞ്ഞു, ഇതാണ് നിന്റെ വീടെന്ന്. അപ്പോൾ അവർ വിഷമത്തോട് ചോദിച്ചു, ഭൂമിയിൽ ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്കെന്താ ഈ കുഞ്ഞു വീടെന്ന്. മാലാഖ മറുപടി പറഞ്ഞു, അതിന്റെ കാരണം നീ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികളൊക്കെ നിനക്ക് പേര് കിട്ടാനും അവിടത്തേക്ക് മഹത്വം നൽകാതെയുമാണ് ചെയ്തിരുന്നതെന്ന്. അതുമാത്രമല്ല, ഈ ഓലമടലും ഈ കമ്പും നീ ഒരിക്കല് ആ മദ്യപാനിയെ പേടിച്ച് ചെയ്ത ദാനധർമ്മം മാത്രമാണെന്ന്. കൂടെ മാലാഖ പറഞ്ഞു, നിങ്ങള് ഭൂമിയിലെ സ്വമനസ്സാലെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മത്തിന് ഞങ്ങൾക്കിവിടെ വീട് പണിയാൻ സാധിക്കത്തുള്ളെന്ന്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളുടെയും ഫോക്കസ് മാറാറല്ലേ. നമ്മൾ ചെയ്യുന്ന ചിലപ്പം ദാനധർമ്മമോ അല്ലെങ്കിൽ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന് ശരിക്കും ഗുണമുണ്ടോ? അതിനാൽ ആവശ്യക്കാരനെ സമനസ്സാലെ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് സഹായിക്കാം. അങ്ങനെ സ്വർഗത്തില് വലിയ വലിയ മണിമാളികകൾ നമുക്ക് പണിയാം. യു ആർ ലിസ്ണിംഗ് ടു ഹെവൻലി വോയ്സ് ഫ്രം കാരിസ് യു. Thank you.